കുതികാൽവട്ടം കുതിര കച്ചവടവും നടത്തി ഭരണം പിടിക്കാൻ മിടുക്കനാണ് മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. ദേവേന്ദ്ര ഫട്നാവിസ് ഏറ്റവും ഒടുവിൽ കളിച്ച കളി എൻസിപിയെ പിളർത്തിക്കൊണ്ടായിരുന്നു. പക്ഷേ ആ കളി തീക്കളിയായി മാറി. അതിന് മറുപടി കൊടുത്തിരിക്കുന്നു ശരത് പവാർ. ബി ജെ പിയിലെ പ്രമുഖ നേതാക്കൾ എൻസിപിയിലേക്ക് ചേർന്നിരിക്കുന്നു. ശരത് പവാറിന്റെ എൻസിപിയിലേക്ക്. എൻസിപിയെ പിളർത്തിയ കളി അപകടമായി പോയി, അത് തീക്കളിയായി പോയി എന്ന് ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ദേവേന്ദ്ര ഫട്നാവിസിന് മതിയായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടക്കം കടന്നില്ല. 9 സീറ്റുകൾ മാത്രമാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ബി ജെ പി നേടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 20 സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. അത്രയേറെ ഭരണവിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുന്നു. ദേവേന്ദ്ര ഫട്നാവിസ് ഒരു കാലത്ത് ഉദ്ധവ് താക്കറെയുടെ അടുത്ത സുഹൃത്തായിരുന്നു. പിന്നീട് അദ്ദേഹം ഉദ്ധവ് താക്കറെയെ ചതിച്ചു, ശിവസേന പിളർത്തി. അധികാരമോഹിയായ ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കി വീണ്ടും ദേവേന്ദ്ര ഫട്നാവിസ് രാഷ്ട്രീയ കളി കളിച്ചു. ഇപ്പോൾ കളിയെല്ലാം മടുത്തിരിക്കുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ബി ജെ പി വിടുന്നു എന്ന വാർത്ത സജീവമായി നിലനിൽക്കുന്നു. ബി ജെ പിയെ നയിക്കാൻ താൻ പ്രാപ്തനല്ലെന്ന് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ അറിയിച്ചു. നിലവിൽ ബി ജെ പി നേതാക്കൾ തമ്മിൽ തല്ലുകയാണ് മഹാരാഷ്ട്രയിൽ. ബി ജെ പി നേതാക്കൾ ഒന്നൊന്നായി എൻ സി പിയിലേക്ക് ശരത് പവാറിനോടൊപ്പം പോകുന്ന അവസ്ഥ. ഈ അവസ്ഥയെ തടയാൻ തനിക്ക് കഴിയില്ലെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസ്. ബി ജെ പി വിടുന്നു എന്ന് ദേവേന്ദ്ര ഫട്നാവിസ് പറയുമ്പോൾ അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൗതുകത്തോടെ നോക്കുകയാണ് മഹാരാഷ്ട്രക്കാർ. ബി ജെ പി വിടുന്ന ദേവേന്ദ്ര ഫട്നാവിസ് കോൺഗ്രസിലെത്തുമോ അതോ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. നിതിൻ ഗഡ്കരിയുമായി ദേവേന്ദ്ര ഫട്നാവിസിന് നല്ല ബന്ധമല്ല. നിതിൻ ഗഡ്കരിയുടെ വലിയ വിമർശകനാണ് ദേവേന്ദ്ര ഫട്നാവിസ്. നിതിൻ ഗഡ്കരി മിതവാദിയാണ്. അദ്ദേഹവും ദേവേന്ദ്ര ഫട്നാവിസും ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരാണ്. അതിൽ ഈ നിതിൻ ഗഡ്കരി മിതവാദിയാണെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് തീവ്ര ഹിന്ദുത്വവാദിയാണ്. നമ്മുടെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാസ് ശർമ്മയെ പോലെ തീവ്ര ഹൈന്ദവ വികാരം ഇളക്കിവിടുന്ന വ്യക്തിയാണ് ദേവേന്ദ്ര ഫട്നാവിസ്. പക്ഷേ ഇനി തനിക്ക് മഹാരാഷ്ട്രയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കും. ബി ജെ പി മഹാരാഷ്ട്രയിൽ തകർന്ന് തരിപ്പണമാകുന്നത് കണ്ടിരിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിയുന്നുള്ളൂ. നിതിൻ ഗഡ്കരി ടീം ദേവേന്ദ്ര ഫട്നാവിസിനോട് താൽപര്യം പുലർത്തുന്നില്ല. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ദേവേന്ദ്ര ഫട്നാവിസിനെ വേട്ടയാടുന്നു. ഈ സാഹചര്യത്തിലാണ് താൻ ബി ജെ പിയെ നയിക്കാൻ പ്രാപ്തനല്ലെന്നും പുതുമുഖങ്ങൾ അല്ലെങ്കിൽ പുതിയ നേതാക്കൾ വരട്ടെയെന്നും നമ്മുടെ ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ബി ജെ പി വിടുന്നു എന്ന ശക്തമായ സൂചനയും നൽകിക്കഴിഞ്ഞു. രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കുന്ന മാനസികാവസ്ഥയിൽ എത്തി നിൽക്കുന്നു ദേവേന്ദ്ര ഫട്നാവിസ്. എല്ലാ അധികാരമോഹികൾക്കും ഈ മാനസികാവസ്ഥ ഉണ്ടാകും. ഒടുവിൽ എല്ലാ ആഘോഷങ്ങൾക്കും ഒടുവിൽ ഒരു കൊടിയിറക്കം ഉണ്ടാകും. അതാണ് ദേവേന്ദ്ര ഫട്നാവിസിനും സംഭവിച്ചിരിക്കുന്നത്. കുതിരക്കച്ചവടം നടത്തിയും കുതികാൽ വെട്ടിയും മോദിയുടെയും അമിത്ഷയുടെയും പ്രിയങ്കരനായി മാറിയ ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ തന്റെ പരിമിതി, താൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. മറുഭാവത്ത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. ഉദ്ധവ് താക്കറെ പറയുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് ഒരു കാലത്ത് തന്റെ സുഹൃത്തായിരുന്നു, മറ്റൊരു കാലത്ത് തന്റെ ശത്രുവായി മാറിയെന്നാണ്. ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പി വിട്ടാൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം സ്വീകരിക്കും എന്ന് ഒരു മുഖം മുൻകൂട്ടി എറിഞ്ഞുകൊണ്ട് നമ്മുടെ ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ദേവേന്ദ്ര ഫട്നാവിസിന്റെ വിധിയെന്ത്? കാത്തിരുന്നു കാണാം.